സത്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ക്ലാസിസിസത്തിൻ്റെ അടിസ്ഥാനം എന്നും അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് ഓരോ ചരിത്രഘട്ടവും മാറി വരും. ഇപ്പൊ കേസരി റിയലിസത്തിൽ നിന്ന് മോഡേണിസത്തിലേക്കുള്ള പരിവർത്തനത്തെ കുറിച്ച് പറയുന്ന ഒരു സവിശേഷ സന്ദർഭമുണ്ട്. ശാസ്ത്രം മേൽക്കൈ നേടുകയും ശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠത ലോകയാഥാർത്ഥ്യത്തെ സുനിശ്ചിതമായി വിശദീകരിക്കാൻ കെൽപ്പുള്ളതാണ് എന്ന കാഴ്ചപ്പാടിന് മേൽക്കൈ വരികയും ചെയ്ത ഘട്ടത്തിൽ വസ്തുയാഥാർത്ഥ്യങ്ങളെ നേർക്കുനേരെ വിശദീകരിക്കാൻ കലയ്ക്ക് കഴിയും എന്ന കാഴ്ചപ്പാടാണ് യൂറോപ്പിൽ റിയലിസത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത്. അതുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയൽ ഇത് സാധ്യമാണ്. എന്നാൽ ഐൻസ്റ്റൈൻ്റെ സാപേക്ഷതാ സിദ്ധാന്തവും ക്വാണ്ടം മെക്കാനിക്സും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും വന്നതോടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷവാദപരമായ ബോധ്യങ്ങളൊക്കെ അടിതകരുകയും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അതിലെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിലാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്തതോടെ അത് മോഡേണിസ്റ്റ് കലയിലേക്ക് പരിണമിച്ചു. അതുകൊണ്ട് മോഡേണിസം കേസരിയുടെ കാഴ്ചയിൽ മോഡേണിസം റിയലിസത്തിൻ്റെ നിരാസമല്ല, റിയലിസത്തിൻ്റെ എക്സ്റ്റെൻഷനാണ്. ഇത് നമ്മൾ റെയ്മണ്ട് വില്യംസ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പഠനങ്ങളിൽ ഒന്നിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് റിയലിസത്തിന് പല രൂപങ്ങൾ കൈവരാം. പെജിവെൽസിൻ്റെയും ആൾഡസ് ഹക്സ്ലിയുടെയും നോവലുകളെയൊക്കെ അദ്ദേഹം സോഷ്യൽ ഫോർമുല നോവലുകൾ എന്ന നിലയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് റിയലിസത്തിൻ്റെ. അതായത് തൻ്റെ മുമ്പിലുള്ള സാമൂഹിക യാഥാർത്ഥ്യത്തെ, ഏകാധിപത്യപരമായൊരു സമൂഹം എന്ന സങ്കല്പത്തെ, എന്നൊരാശയത്തെ തൻ്റെ മുമ്പിലുള്ള സാമൂഹിക അവസ്ഥയിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് ഭാവിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഓർവൽ 1984 എഴുതുന്നത്. അതുകൊണ്ട് 1984 ഒരു ഭാവി കഥയാണ് എങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ പ്രൊജക്ഷനാണ്. അതുകൊണ്ട് റെയ്മണ്ട് വില്യംസ് പറയുക 1984 ഒരു റിയലിസ്റ്റ് നോവലാണ്. അദ്ദേഹം അതിനെ സോഷ്യൽ ഫോർമുല നോവൽ, അതായത് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അതിൻ്റെ ഭാവിയെ നിർദ്ധാരണം ചെയ്ത് ഭാവിയിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കലാതന്ത്രമാണ് ഓർവൽ സ്വീകരിക്കുന്നത്. അത് റിയലിസാണ്. ഇതുപോലെ തൻ്റെ സ്വകാര്യവും വ്യക്തിപരവുമായ അനുഭവത്തിൽ നിന്ന് ഒരു തത്വത്തെ നിർദ്ധാരണം ചെയ്ത് അതിനെ ഒരു കഥാരൂപമാക്കുമ്പോൾ പേഴ്സണൽ ഫോർമുല എന്ന നിലയിൽ റിയലിസ്റ്റ് നോവൽ ഉണ്ടാകുമെന്നും ആ പേഴ്സണൽ റിയലിസ്റ്റ് നോവല ഫോർമുല നോവലാണ് മാർസൽ പ്രൂസ്റ്റിൻ്റെ നോവലുകളെന്ന് റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. അതുകൊണ്ട് റിയലിസത്തിൻ്റെ ക്ലാസിക്കൽ മാതൃക പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവും സോഷ്യൽ ഡിസ്ക്രിപ്റ്റീവുമായ നോവലുകളാണെങ്കിലും ഈ സോഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് നോവലുകളിൽ നിന്ന് ഭാവിയിലേക്കുള്ള അവയുടെ പ്രൊജക്ഷൻ വഴി പേഴ്സണൽ ഫോർമുല നോവലുകളും പേഴ്സണൽ സോഷ്യൽ ഫോർമുല നോവലുകളും ഉണ്ടാകാമെന്നും അങ്ങനെ ഉണ്ടാകുമ്പോൾ മാർസൽ പ്രൂസ്റ്റും ആൽഡസ് ഹക്സ്ലിയും ജോർജ് ഓർവെലും ഒക്കെ റിയലിസ്റ്റുകൾ തന്നെയാണ്, പുതിയ കാലത്തിൻ്റെ റിയലിസമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് കേസരിയുടെ വളരെ മൗലികമായ, വാസ്തവത്തിൽ കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി മോഡേണിസ്റ്റ് കലയുടെ ചരിത്രപരമായ ഈ ഒരു അടിസ്ഥാന പ്രകൃതത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയും മോഡേണിസം എന്ന് പറയുന്നത് അത് എഴുതിയ ആളുകളുടെ ജീർണതയുടെ ആവിഷ്കാരമാണ് എന്ന് കണക്കാക്കുകയും ചെയ്തതാണ്. കേസരി ഇത് വളരെ മുമ്പേ പറയുന്നുണ്ട്. കേസരി പുരോഗമന സാഹിത്യത്തെ ബൃഹത് പുരോഗമനം എന്ന് വിശേഷിപ്പിച്ച് ആ ബൃഹത് പുരോഗമനത്തിലേക്ക് സർറിയലിസത്തെയും എക്സ്പ്രഷനിസത്തെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ അർത്ഥത്തിലാണ്. അത് ഞാൻ കുറച്ച് പിന്നാലെ വിശദീകരിക്കാം. അപ്പൊ ഇങ്ങനെ ഈ റിയലിസം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അന്തിമ സത്യപദവിയിൽ കൂടി ആണ് റിയലിസ്റ്റ് ഭാവന വികസിച്ചത്. ശാസ്ത്രം പ്രതിസന്ധിയിലായതോടെ അത് എക്സ്പ്രഷൻസിലേക്ക് വഴിതിരിഞ്ഞു എന്ന് കേസരി പറയുന്നുണ്ട്. ഫ്രെഡറിക് ജെയിംസൺ നമ്മുടെ കലാദർശനങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രാഥമിക മുതലാളിത്തത്തിൻ്റെ ഘട്ടത്തിൽ റിയലിസവും കുത്തക മുതലാളിത്തത്തിൻ്റെ ഘട്ടത്തിൽ സാമ്രാജ്യത്വ കുത്തക മുതലാളിത്തത്തിൻ്റെ ഘട്ടത്തിൽ മോഡേണിസവും അതിനുശേഷമുള്ള ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഘട്ടത്തിൽ പോസ്റ്റ് മോഡേണിസവും വികസിച്ചു വന്നു എന്ന് പിന്നീട് എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ ഫ്രെഡറിക് ജെയിംസന്റെ ഈ വീക്ഷണത്തിൻ്റെ ഒരു സൂക്ഷ്മ സ്വരൂപത്തെ നിങ്ങൾക്ക് കേസരിയിൽ കാണാൻ പറ്റും. കുത്തക സാമാന്യ മുതലാളിത്തം, മുതലാളിത്തത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ലോകബോധത്തിൻ്റെ ആവിഷ്കാര സന്ദർഭത്തിലാണ് റിയലിസം പ്രബലമായത്. 19-ാം നൂറ്റാണ്ടിലെ ക്ലാസിക്കൽ മുതലാളിത്തം ക്ലാസിക്കൽ റിയലിസത്തിൽ നിന്നെങ്കിൽ അത് സാമ്രാജ്യത്വ മൂലധനമായി വികസിക്കുകയും മുതലാളിത്തമുണ്ടാക്കിയ സുഘടിത ലോകം തകരുകയും ചെയ്തതോടെ മോഡേണിസ്റ്റ് കല വികസിച്ചുവെന്നും
പിൽക്കാല മുതലാളിത്തം, ലേറ്റ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന സർവീസ് മേഖലകളെ കേന്ദ്രീകരിച്ച് ഒഴുകുന്ന മൂലധനത്തിന്റെ പുതിയ പ്രതലം, അത് പോസ്റ്റ് മോഡേണിസമായിട്ട് മാറിയെന്നും ജെയിംസൺ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയിംസൺ വിശദീകരിക്കുമ്പോൾ നമുക്ക് മഹാകാര്യമായിട്ട് തോന്നും, കേസരി 60-70 കൊല്ലം മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിജയ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ കേസരിയെ ബഹുമാനിക്കുകയും അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. വാസ്തവത്തിൽ കേസരി നമ്മുടെ കലാചിന്തയിൽ നടത്തിയിട്ടുള്ള ചരിത്രവൽക്കരണത്തിൻ്റെ ഈ മാതൃകകൾ വാസ്തവത്തിൽ മലയാളത്തിൽ അനന്യമാണ്. ഈ നിലയിൽ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പം ശൈലി അദ്ദേഹം പറയുന്നത് ഏറെക്കുറെ ദീർഘമായ ഒരു കാലയളവിലെ മനുഷ്യാനുഭവത്തിൻ്റെ സാമാന്യ രൂപമാണ് ശൈലി എന്നാണ്. നമ്മൾ ശൈലിയെ കാണുന്നത് ഒരു വ്യക്തിയുടെ ആവിഷ്കാരമായിട്ടാണ്. ബഫണ്ട പ്രസ്താവനയാണ് നമ്മുടെ മാനദണ്ഡം, സ്റ്റൈൽ ഈസ് ദ മാൻ, ശൈലിയാണ് മനുഷ്യൻ. കേസരി പറഞ്ഞത് ഒരു കാലഘട്ടത്തിന്റെ സാമാന്യമായ അനുഭൂതിയുടെ പ്രകാശന രീതിയാണ് ശൈലിയായി തീരുന്നത് എന്നാണ്. എന്തായാലും ഇങ്ങനെ ചരിത്രവൽക്കരണത്തിന്റെ വളരെ ആഴമേറിയ ഒരു 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 വഴിയാണ് കേസരി തൻ്റെ സാഹിത്യ സങ്കല്പത്തിൽ കൊണ്ടുവന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേസരി ഈ പ്രസ്ഥാന ചിന്തയിൽ കൊണ്ടുവരുന്നത് ഒന്നാമത്തെ ഘടകം പ്രസ്ഥാനമാണ്. അദ്ദേഹം കലാവസ്തുക്കളെ മുഴുവൻ പ്രസ്ഥാനത്തിൽപ്പെടുത്തിയാണ് കണ്ടത്. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും സ്വഭാവവിശേഷങ്ങളെ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ അതിന് പറയാം. ഒന്ന് റൊമാൻറ്റിസിസവും മറ്റൊന്ന് റിയലിസവുമാണ്. ഏതേത് ഘടകങ്ങളിലൂടെയാണ് ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നത്? ഇപ്പോൾ റൊമാൻറ്റിസിസത്തെക്കുറിച്ച് സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൻ്റെ അവതാരികയിലും കടത്തുവഞ്ചിയുടെ അവതാരികയിലും ഒക്കെ കേസരി ഇത് ആവർത്തിക്കുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് റൊമാൻറ്റിക് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ, അത് ശ്രദ്ധിച്ചാലാണ് എങ്ങനെയാണ് ഒരു അനുഭൂതി എന്ന് പറയുന്നത് ചരിത്രബന്ധമായി നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കേസരിയുടെ കാഴ്ച തെളിഞ്ഞു വരുള്ളൂ. ഒന്ന്, വ്യക്തിയുടെ കഴിവുകൾക്ക് അതിരില്ല എന്ന ബോധം, ബൂർഷ്വാ വ്യക്തിവാദമാണ്. അത് ബൂർഷ്വാസി ജന്മം നൽകിയ ഒരു പുതിയ മനുഷ്യ സങ്കല്പമാണ്. രണ്ട്, ആധുനിക ശാസ്ത്രം നൽകുന്ന ജിജ്ഞാസ. മൂന്ന്, സ്വയം വേദനിച്ച് ആനന്ദം കണ്ടെത്തുക എന്ന മസോക്കിസ്റ്റ് പ്രവണത. ഈ മസോക്കിസം റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ റൊമാൻറ്റിക് കവികളെ കുറിച്ച് പലപ്പോഴും പറയുന്നത് അവരൊരു പോയറ്റ് മാർട്ടിയേഴ്സ് ആണെന്നാണ്, കവിരക്തസാക്ഷികളാണ്. ഈ ലോകം ശരിയല്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യാന്നാണല്ലോ പൊതുവെ ഒരു ഐ ഫാൾ അപ്പോൺ ദ ത്രോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഐ ബ്ലീഡ് എന്നാണ് നമ്മുടെ ശല്യ എഴുതുക. ജീവിതത്തിൻ്റെ മുൾമുലകളിൽ വീണ് ഞാൻ രക്തം ഒലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചങ്ങമ്പുഴ എഴുതിയത് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ലോകം അങ്ങേയറ്റം കാപട്യം, ഞാനോ പരമശുദ്ധനായ ഒരാൾ, അതുകൊണ്ട് ജീവിക്കാൻ വയ്യ എന്നാണ്. കുഞ്ഞുണ്ണി മാഷ് അതിനൊരു പാരഡി എഴുതിയിട്ടുണ്ട് കേട്ടോ, കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ്റെ പരാജയം എന്നാണ് അതിൻ്റെ പാരഡി. ഇത് അവിടെയൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. ഈ ചങ്ങമ്പുഴയെ നിങ്ങൾക്ക് വാലേന്ദ്ര ചുള്ളിക്കാടി കാണാം. മാപ്പുസാക്ഷി, അറിയുമോ എന്നെ കരളിലാളുന്ന മിഴികളുമായി, കരളിലാളുന്ന കവിതയുമായി, കരുണ പെയ്യുന്ന മിഴികളുമായി, കുരുതിയിലേക്ക് നയിക്കും പാതയിൽ നടന്നു പോയവൻ, ദുരിതങ്ങൾക്ക് തൻ വ്യഥിത കൗമാരം ബലി കൊടുത്തവൻ. പഴയ പോയറ്റ് മാർട്ടിയർ, 200 കൊല്ലം പഴക്കമുണ്ട് ഈ സഞ്ചാരത്തിന്. മോഡേണിസം വന്നപ്പോഴും കാൽപ്പനികത പോയിട്ടില്ല. ഞാനിതൊരു കുറ്റാണെന്നൊന്നും പറയല്ല, മറിച്ച് കാൽപ്പനികത അത്ര ആഴമുള്ള ഒരു ആത്മബലിയുടെ ബോധം ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് കേസരി മസോക്കിസം എന്ന് വിളിക്കുന്നത്. പിന്നെ കവിതയുടെ രൂപനിർമ്മാണത്തിൽ, കലയുടെ രൂപനിർമ്മാണത്തിൽ ഒരൊറ്റ ഒഴുക്ക് കൊണ്ട് അതിൻ്റെ ആഗമാനമുള്ള അനുഭവത്തെ ഉണ്ടാക്കുക എന്ന സാങ്കേതിക രീതി. പിന്നെ മനഃശാസ്ത്രപരമായി കേസരി പറയുന്നത് ഈഗോ റിയാലിറ്റിക്ക് കീഴടങ്ങുന്നതിന് പകരം ഒന്നുകിൽ സൂപ്പർ ഈഗോയ്ക്കോ അല്ലെങ്കിൽ ഇതിനോ കീഴടങ്ങുക, ഒന്നുകിൽ അത്യാദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അതിവൈകാരികതയ്ക്ക് വിധേയനാവുക. റിയാലിറ്റിക്കല്ല, ഈഗോ റിയാലിറ്റിക്ക് കീഴടങ്ങുന്നതിന് പകരം ഈഗോ സൂപ്പർ ഈഗോയ്ക്ക് അമിതമായ ആദർശബോധം അല്ലെങ്കിൽ ഇത് വികാരങ്ങളുടെ പെരുവള്ളപ്പാച്ചിൽ, ഇത് രണ്ടിനും കീഴടങ്ങി നിൽക്കുന്നതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ സ്വഭാവം. അതുപോലെ ദേശീയമോ പ്രാദേശികമോ ആയ കാഴ്ചപ്പാട്, ഒന്നുകിൽ നാഷണലിസം അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഷാദേശീയത എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രാദേശിക ബോധം. പിന്നെ ഭാവത്തെ സംബന്ധിച്ച് പറയുക, നവരസങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക,
ശൈലീപരമായി അദ്ദേഹം പറയുക, ശാലീനവും കലുഷവും ഉജ്ജ്വലവുമായ രീതികൾ ഒരുപോലെ ഉപയോഗിക്കുക, പ്രസാദാത്മകത കഴിയുന്നത്ര നിലനിർത്തുക.